മൗലിയമാരും ഖാദിയമാരും മുല്ലാക്കന്മാരും ഔലിയാകൾ തങ്ങന്മാർ ബിബികൾ കല്ലുകൾ മരങ്ങൾ പുണ്യമൃഗങ്ങൾ പുണ്യപുഷ്പങ്ങൾ മണ്ഡപങ്ങൾ ശ്രീകോവിലുകൾ അൽത്താരകൾ പ്രതിഷ്ഠകൾ അവയോ അവരോ ആണോ ഇതിന്റെ പിന്നിൽ? അല്ല. നമ്മളെ കേരളീയരുടെ മുഖമില്ലേ? ഇന്ത്യക്കാരുടെ മുഖമില്ലേ? തമിഴ്നാട്ടുകാരുടെയും കർണാടകക്കാരുടെയും മുഖമില്ലേ? ചൈനക്കാരുടെയും ജപ്പാൻകാരുടെയും ഒക്കെ മുഖമില്ലേ? ബ്രിട്ടീഷുകാരുടെ അമേരിക്കക്കാരുടെ ആഫ്രിക്കക്കാരുടെ മുഖമില്ലേ? ഈ മുഖങ്ങളൊക്കെ നിശ്ചയിച്ചത് ആരാ? ഡിസൈനർ ആരാ? മാതാപിതാക്കളാണോ? അല്ല. നമ്മളെങ്ങാനുമാണതിന് പിന്നില്ലെങ്കിൽ നമുക്കാർക്കെങ്കിലുമാണതിന്റെ പകർപ്പവകാശമെങ്കിൽ നമുക്കാർക്കെങ്കിലുമാണ് അതിന്റെ അധികാരമെങ്കിൽ ലോകത്തുള്ള സകലമാന മനുഷ്യരും സുന്ദരന്മാരും സുന്ദരികളുമായി പല്ലുപൊന്തിയും കോങ്കണ്ണുമായി പല കളറുമായി പലതരം പോരായ്മകളുമായി ഓരോ മനുഷ്യക്കുഞ്ഞും ജീവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. വൈരൂപ്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും വ്യത്യസ്തമായ രൂപങ്ങളുമായി ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെയുള്ള ഓരോ സന്ദർഭങ്ങളിലും നമുക്ക് യാതൊരു പങ്കുമില്ലാതെ മുന്നോട്ട് പോവുകയാണ്. നമ്മൾ എങ്ങനെ ഇവിടെ പുറത്തു വിടുന്നു? ആരാണ് നമ്മളോട് ചോദിച്ചത്? ആരാ നമ്മളോട് ആവശ്യപ്പെട്ടത്? ആരാ നമ്മളോട് പറഞ്ഞത് കേരളത്തിലൊരു ജന്മം തരാമെന്ന്? നമ്മളെവിടെയെങ്കിലും ആവശ്യപ്പെട്ടോ? അപേക്ഷ കൊടുത്തോ? ഇല്ല. നമ്മളോട് ചോദിക്കാതെ നമ്മളോട് പറയാതെ നമ്മൾ ആവശ്യപ്പെടാതെ നമുക്കിവിടെ ജന്മം കിട്ടി. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് മാതാവിന്റെ മാതാവിന്റെ മാറിപിടത്തിൽ നിന്ന് മുലപ്പാല് ചുരത്തുന്നില്ല. നമ്മൾ ജനിക്കുന്നതോടുകൂടി മുലപ്പാലുണ്ടാകും, ദഹന പചന പ്രക്രിയകൾ ഉണ്ടാകും, പല്ല് വരുന്നു, ലാളിക്കുന്ന സന്തോഷിപ്പിക്കുന്ന കൈകൾ ഉണ്ടാകും, ചുറ്റുപാടും മഴ പെയ്യുന്നു, മഞ്ഞ് പെയ്യുന്നു, പൂവിടരും, രാവും പകലും ചൂടും തണുപ്പും കാറ്റുമെല്ലാം. ആരാണതിന്റെ പിന്നിൽ? മാതാപിതാക്കളാണോ? അല്ല. ചുറ്റുവട്ടത്തുമുള്ള ആരെങ്കിലുമാണോ? അതുമല്ല. പിന്നെ ആരാണ്? ഈ പ്രത്യത്തിന്റെ ഓരോ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും എങ്ങനെ ഉണ്ടായി? ഭൂമിക്ക് എത്ര വയസ്സായി? ഇത്ര വയസ്സായി. അതിനു മുമ്പ് ഭൂമിയുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ ഭൂമി ഉണ്ടായി? താനെ ഉണ്ടായതാണോ? മനുഷ്യൻ താനെ ഉണ്ടായതാണോ? സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും എല്ലാം താനെ ഉണ്ടായതാണോ? നിരീശ്വര നിർമ്മത പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവരിൽ പെട്ട ചില ആളുകൾ പ്രപഞ്ചം സ്വയംഭൂവാണ്, താനേ ഉണ്ടായതാണ് എന്ന് പറയുന്നു. ആണോ അല്ലേ? എന്താ താനേ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ? തെങ്ങമ്മ കയറിയ ഒരാൾ തേങ്ങ വയലിന്റെ തലമണ്ടക്ക് വന്നിട്ടുണ്ട്, മുയലിനെ കിട്ടി, താനെയാണെന്ന് പറയും. മുയല് വിചാരിച്ചിട്ടില്ല ചാകാൻ, തേങ്ങ വിചാരിച്ചിട്ടില്ല മുയലിനെ കൊല്ലാൻ, തേങ്ങയിട്ടവൻ വിചാരിച്ചിട്ടില്ല മുയലിനെ കിട്ടാൻ. പക്ഷേ അങ്ങനെയാണോ പ്രപഞ്ചം ചലിക്കുന്നത്? അല്ല. ഇപ്പോൾ 7:50 or 7:55 ആയി എങ്കിൽ എന്തുകൊണ്ടാണ് അതായത്? നമ്മുടെ വാച്ച് തിരിച്ചു വെച്ചത് കൊണ്ട് മാത്രമാണോ? അല്ല. പ്രപഞ്ചത്തിന്റെ കറക്കമാണ്, പ്രപഞ്ചത്തിന്റെ കറക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ രാത്രിയായത്. ഇത് താനെയാണോ? അല്ല. ഇവിടെ ചെറിയൊരു ഇറക്കമാണ് ഇങ്ങോട്ട്, ഈ അങ്ങാടിപ്പുറത്ത് അങ്ങാടിയുടെ താഴെ ഒരു ഇറക്കമാണ് കുമിൾക്കാട്ടെ. ഇവിടെ വണ്ടി ഓഫായാൽ, ന്യൂട്രൽ ഇട്ടാൽ വണ്ടി അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഡ്രൈവർ ഇല്ലെങ്കിൽ, സ്റ്റിയറിംഗ് പിടിച്ചില്ലെങ്കിലും വണ്ടി പോയിക്കൊണ്ടിരിക്കും. കാരണം ഇറക്കമാണ്. പക്ഷെ എങ്ങോട്ട് പോകും അത് പറയാൻ കഴിയില്ല. സ്റ്റിയറിംഗ് ഇല്ലെങ്കിൽ എങ്ങോട്ട് പോകുമെന്ന് പറയാൻ കഴിയില്ല. നേരെ പോകണമെങ്കിൽ റെയിലാകണം, ട്രെയിനാകണം. റെയിൽവേയിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ നേരെ പോകും. കാരണം അതിന്റെ ചക്രത്തെ പരിമിതപ്പെടുത്തുന്ന, ചക്രത്തെ നിയന്ത്രിക്കുന്ന റെയിലുണ്ട്. എന്നാൽ ഈ ഓടുന്ന വാഹനങ്ങളിൽ നിന്ന് ഡ്രൈവറുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടാൽ എങ്ങോട്ട് പോകുമെന്ന് പറയാൻ കഴിയില്ല. അതുപോലെയാണോ പ്രപഞ്ചത്തിന്റെ ചലനം? അല്ല. പിന്നെയോ കൃത്യമാണ്, കിറുകൃത്യമാണ്,
സകലമാന ഗോളങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ചലിക്കുന്നത് കൃത്യമായിട്ടാണ്. അപ്പോൾ ഭൂമി എത്ര വേഗതയിൽ എത്ര സമയം ചലിക്കുന്നു, ചന്ദ്രൻ ചലിക്കുന്നു, സൂര്യൻ ചലിക്കുന്നു, ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ചലിക്കുന്നു, അങ്ങനെ സമയം ഉണ്ടാകുന്നു. കലണ്ടർ ഉണ്ടാകുന്നു, ക്ലോക്ക് ഉണ്ടാകുന്നു, ടൈം പീസ് ഉണ്ടാകുന്നു. 1000 കൊല്ലം കഴിഞ്ഞ് ഇന്ന വർഷം, ഇന്ന മാസം, ഇന്ന ദിവസം, ഇത്ര മണിക്കൂർ കഴിഞ്ഞ് ഇത്ര മിനിറ്റ് ഉണ്ടാകുമ്പോൾ സൂര്യന്റെ ഇന്ന ഭാഗത്ത് ചന്ദ്രനുണ്ടാകും, ഭൂമിയുണ്ടാകും, ഗ്രഹണമുണ്ടാകും എന്ന് പറയാൻ കഴിവുള്ള 1000കണക്കിന് ശാസ്ത്രജ്ഞന്മാർ ഇന്നുണ്ട്. കബഡി നിരത്തിയിട്ടാണോ പറയുന്നത്? മഷി നോക്കിയിട്ടാണോ പറയുന്നത്? തങ്ങന്മാരോ ബിബിമാരോ ഔലിയാവോ മോലിയമാരോ കാളിയമാരോ ഗണികന്മാരോ ആണോ പറയുന്നത്? അല്ല. പിന്നെ ആരാ? ശാസ്ത്രജ്ഞന്മാർ. എങ്ങനെ കണക്ക് കൂട്ടി? കൂട്ടാൻ ഒരു കണക്ക് എങ്ങനെ ഉണ്ടായി? കൂട്ടാൻ ഒരു കണക്ക് എങ്ങനെയുണ്ടായി? അത് ശാസ്ത്രജ്ഞന്മാരുടെ സ്വന്തമല്ല. പിന്നെയോ ആ കണക്കനുസരിച്ച് പ്രപഞ്ചം ചലിക്കുകയാണ്. ആരാണ് ചലിപ്പിക്കുന്നത്? പ്രകൃതിയാണ്. പ്രകൃതിക്ക് ബുദ്ധിയുണ്ടോ? പ്രകൃതി ശക്തി, പ്രകൃതിക്ഷോഭം എന്നൊക്കെ പറയും. പ്രകൃതിക്ക് കോപിക്കാൻ, പ്രകൃതിയെ കോപിപ്പിക്കാൻ പ്രകൃതിക്ക് മനസ്സുണ്ടോ, തലച്ചോറുണ്ടോ, ബുദ്ധിയുണ്ടോ, യുക്തിയുണ്ടോ? ഇല്ല. പിന്നെയോ അത് വെറും വാക്ക് മാത്രമാണ്, പാഴ്വാക്ക് മാത്രമാണ്. പ്രകൃതിക്ഷോഭം, പ്രകൃതിയുടെ വികൃതി എന്നൊക്കെ പറയും. പ്രകൃതിക്കൊന്നും അറിയില്ല. കാരണം എന്താ? പ്രകൃതി ഒരു ജീവിയല്ല, ബുദ്ധിയില്ല, വിവേകമില്ല, തന്റെ ഇടമില്ല. പിന്നെ എങ്ങനെ വിചാരിച്ചു? സൂര്യൻ വിചാരിച്ചതാണോ? ചന്ദ്രൻ വിചാരിച്ചതാണോ? ഭൂമി വിചാരിച്ചതാണോ? ഇന്നലെ മഴ പെയ്തു, ഇന്ന് ഇവിടെ മഴയില്ല. ആര് വിചാരിച്ചു? മഴത്തുള്ളികൾ വിചാരിച്ചതാണോ? അല്ല, അല്ല. ഇവിടെയാണോ, ഇവിടെയാണോ ഈ പരിപാടി സംഘടിപ്പിക്കുന്ന മുജാഹിദ് സംസ്ഥാനം ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന വിശുദ്ധ വേദഗ്രന്ഥമായ ദൈവിക ഗ്രന്ഥമായ ഖുർആന്റെ ചോദ്യം? സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ, ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രതിഭാസം, ഇവിടെ നിലനിൽക്കുന്ന ചലനങ്ങൾ, ഇവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഖുർആനിലെ 56-ാമത്തെ അധ്യായമായ സൂറത്തുൽ വാഖിഅയിലെ ഏതാനും ചോദ്യങ്ങൾ ചിന്തിക്കുക. അഫറായിത്തും മാത്തുനൂൻ, നിങ്ങൾ തെറിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ദ്രിയത്തുള്ളിയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ, നിങ്ങളാണോ അതിന്റെ സ്രഷ്ടാക്കൾ, അതല്ല നമ്മളാണോ? നമ്മുടെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ വന്ധ്യങ്കരണ ശസ്ത്രക്രിയകൾ നടക്കുന്നു. ബീജോത്പാദനത്തിന് വേണ്ടിയുള്ള ഒരുപാട് ആശുപത്രികൾ ഉണ്ടാകും. കുഞ്ഞുങ്ങളില്ലാത്ത മനുഷ്യന്മാർ അനവധി. ആ മാതാപിതാക്കൾക്ക് എന്ത് പങ്ക്? ആ മാതാപിതാക്കൾക്ക് എന്ത് പങ്ക്? തടസ്സങ്ങൾ നീക്കുവാൻ ഡോക്ടർമാരെ കൊണ്ട് സാധിക്കും, ഹോർമോണുകൾ ഉണ്ടാക്കുവാൻ ഒരു പക്ഷേ സാധിക്കും. പക്ഷേ കുഞ്ഞുങ്ങളെ പ്രദാനം ചെയ്യുവാൻ എല്ലാ ആളുകൾക്കും കുഞ്ഞുങ്ങളെ പ്രദാനം ചെയ്യുവാൻ സാധിക്കുമോ? ഇല്ല. പടച്ചതമ്പുരാന്റെ ചോദ്യം അഫറായിത്തും മാത്തുന്നോ അൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത്, നിങ്ങൾക്കിടയിൽ മരണം നിശ്ചയിച്ചിരിക്കുന്നത് നമ്മളാകുന്നു. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്, ശുദ്ധമായ ശൂന്യതയിൽ നിന്ന ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സൃഷ്ടാവ് നമ്മളോട് പറയുന്നു. നമ്മളോട് ഉന്നയിക്കുന്ന ചോദ്യമാണ് ആരാണ് ഇതുണ്ടാക്കിയത്? നിങ്ങൾ കൃഷി ചെയ്യുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളാണോ അത് കൃഷി ചെയ്യുന്നത്? അതല്ല നമ്മളാണോ? വിത്തിടാൻ നമുക്കറിയാം, വളം ചേർക്കാനും വെള്ളം ചേർക്കാനും അറിയാം, നിലം ഉഴുതുമറിച്ച് പാകപ്പെടുത്താൻ നമുക്കറിയാം. പക്ഷേ വിത്ത് മുളപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമോ? എത്രയെത്ര കൃഷിനാശങ്ങളാണ്, എത്രയോ വിത്തുകൾ മുളക്കുന്നു, പാഴ്മുളകൾ ഉണ്ടാകുന്നു, താനേ മുളകുന്നത് നമ്മൾ കാണുന്നു. എന്നാൽ എല്ലാ മുളകളും എല്ലാ വിത്തുകളും മുളക്കുന്നില്ല. ഫാലിക്കുൽ ഹബ്ബി വന്നവാ, വിത്തുകളെയും ധാന്യങ്ങളെയും പൊട്ടിപ്പിളർത്തുന്നത് അവനാണ്. പടച്ചതമ്പുരാന്റെ പ്രഖ്യാപനം പൊട്ടിപ്പിളർത്തുകയാണ്. മണ്ണിന്റെ തൊട്ട് താഴെ
ഉപരിതലത്തിന്റെ തൊട്ടു താഴെ കളച്ചിട്ട മണ്ണിനടിയിൽ